ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അധികം ആർക്കും പരിചയമില്ലാത്ത ഗൈനൂറ ഔറണ്ടിയാക്ക എന്ന ഈ പ്ലാന്റിനെ കുറിച്ചാണ്. റോയൽ വെൽവെറ്റ്, പർപ്പിൾ പാഷൻ പ്ലാന്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ജന്മദേശം സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. ഇതിൻ്റെ ലീവ്സ് കണ്ടാൽ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും, ഇതിൻ്റെ യഥാർത്ഥ കളർ ഗ്രീൻ കളറാണോ അതോ പർപ്പിൾ ആണോ എന്ന്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ കളർ ഗ്രീൻ തന്നെയാണ്. ഈ ലീവ്സിൻ്റെ മുകളിൽ പർപ്പിൾ കളർ ചെറിയ രോമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പർപ്പിൾ കളർ നമുക്ക് തോന്നിക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല സൺലൈറ്റ് ഉള്ളിടത്താണ് ഈ ചെടി നമ്മൾ വെക്കുന്നതെങ്കിൽ നല്ല പർപ്പിൾ കളർ കൂടുതലായി എടുത്തു കാണിക്കും. പക്ഷേ ഇതിൻ്റെ മുകളിൽ വെള്ളം വീണു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രീൻ കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൻ്റെ മണ്ണിൻ്റെ നനവ് നമ്മളൊന്ന് തൊട്ട് നോക്കിയിട്ട് ഡ്രൈ ആകുന്നെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ ഓവർ വാട്ടറിങ്ങും പാടില്ല. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇലകളിൽ വീഴാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഇലകൾ വീണു കഴിഞ്ഞാൽ ഈ പർപ്പിൾ കളർ രോമങ്ങളുടെ ഇടയിൽ ഈ വെള്ളം തങ്ങി നിന്നിട്ട് ഈ ലീവ്സൊക്കെ അഴുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ ചെടി മഴ നനയാതെ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്. ഒരു ഓറഞ്ച് കളർ ഫ്ലവറാണ് ഇതിനുള്ളത്. ഈ പ്ലാന്റിൽ ഇപ്പോൾ ഫ്ലവർ ആയിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഫ്ലവറിനേക്കാൾ ഭംഗി ഇതിൻ്റെ ലീവ്സിന് തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം. ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നടുമ്പോൾ നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണിൽ വേണം നടാൻ. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനിടയായി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോകുന്നതാണ്. ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ തണ്ടുകൾ നീളത്തിൽ വളർന്നു വരുന്നതിനാൽ ഇതിനെ നമുക്ക് പടർത്തി വിട്ട് വേണമെങ്കിലും വളർത്താം. അതല്ല എങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നല്ല ബുഷിയായിട്ട് നിർത്തി വേണമെങ്കിലും ഈ പ്ലാന്റിനെ നമുക്ക് വളർത്താം. അതേപോലെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണിത്. ഇത് പേര് പോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു വെൽവെറ്റ് ടച്ച് കൂടിയാണ് നമുക്ക് ഫീല് ചെയ്യുന്നത്. ഈ പ്ലാന്റ് 2 വർഷം മുതൽ 3 വർഷം വരെയാണ് ഇതിൻ്റെ ആയുസ്. ഇതിന് വളമായിട്ട് ഞാനിട്ട് കൊടുക്കാറുള്ളത് മാസത്തിലൊരിക്കൽ ഒന്നുകിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി. ഇത് രണ്ടും മാറിയും മാറിയാണ് ഞാനിട്ട് കൊടുക്കാറുള്ളത്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായും വാങ്ങി വെക്കണം. ഇത് നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും അതേപോലെ ഹാങ്ങിങ് പ്ലാന്റായും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട് വളർത്താവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിലിടുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.